നമസ്കാരം ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ യു എസ് മാധ്യമങ്ങൾ കുനൂരിൽ നടന്ന സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് അടക്കം പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ അമേരിക്കയുടെ പങ്ക് ആരോപിച്ച സംബന്ധിച്ചുള്ള അമേരിക്കയുടെ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസിന്റെ ട്വീറ്റ് റഷ്യയുമായുള്ള എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ അമേരിക്ക ഉയർത്തിയ ആശങ്കയാണ് ഇതിന് കാരണമായി പ്രധാനമായും ചൈന ചൂണ്ടിക്കാട്ടുന്നത് എഴുത്തുകാരണം സ്ട്രാറ്റജിസ്റ്റുമായ ബ്രഹ്മ ചെല്ലിയുടെ ട്വീറ്റ് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഗ്ലോബൽ ടൈംസിന്റെ ആരോപണം സംയുക്ത സൈനിക മേധാവി ജനറൽ റാവത്തിന്റെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടവും രണ്ടായിരത്തി ഇരുപതിൽ തായ്വാൻ ചീഫ് ജനറലിന്റെ ഹെലികോപ്റ്റർ അപകടവും തമ്മിൽ സാമ്യമുണ്ട് എന്നായിരുന്നു ചെല്ലിയുടെ ട്വീറ്റ് തായ്വാൻ ചീഫ് ജനറൽ ഷെൻഇ മിങ് അടക്കം എട്ടുപേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇതിൽ രണ്ട് മേജർ ജനറൽ ഉൾപ്പെടും രണ്ട് ഹെലികോപ്റ്റർ അപകടങ്ങളിലും പ്രതിരോധ നിരയിലെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ആരുടെ ജീവനെടുത്തു എന്നായിരുന്നു ചെല്ലിയുടെ ട്വീറ്റ് ഇത് പങ്കുവച്ചുകൊണ്ടായിരുന്നു ഗ്ലോബൽ ടൈംസിന്റെ ആരോപണം ചെല്ലിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ അമേരിക്ക പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിരോധ ശേഷിക്ക് കരുത്തേകാനായി ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലിനെതിരെ അമേരിക്ക ശക്തമായി ആശങ്ക അറിയിച്ചിരുന്നുവെന്നും ഗ്ലോബൽ ടൈംസ് ട്വീറ്റിൽ അഞ്ച് യൂണിറ്റ് വാങ്ങാൻ പതിനെട്ടിലാണ് ഇന്ത്യ റഷ്യയുമായി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറിന്റെ കരാറിൽ ഒപ്പിട്ടത് റഷ്യ ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് ട്രയം മിസൈൽ സംവിധാനം കൈമാറിയതിൽ യു എസ് ആശങ്ക അറിയിച്ചിരുന്നു റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ കാറ്റ്സ് പ്രകാരം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താറുണ്ട് തിനാൽ നടപടി നേരിടേണ്ടി വരുമെന്ന് അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിക്കുവാനുള്ള ഏതു രാജ്യത്തിന്റെയും തീരുമാനം അപകടകരമാണെന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി വെണ്ടി ഡി ശർമ്മനും അന്ന് പറഞ്ഞിരുന്നു നേരത്തെ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയതിന്റെ പേരിൽ തുർക്കിക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് തായ്വാൻ മിലിട്ടറി ചീഫ് ജനറൽ ഷെൻഇങ്ങും കൂടെ ഉണ്ടായിരുന്ന ഏഴ് സൈനികരും ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് തായ്പേയ്ക്ക് അടുത്തുവച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന യു എച്ച് സിക്സ്റ്റി എം ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ തകർന്നായിരുന്നു മരണം വടക്കു കിഴക്കൻ ഭാഗത്തെ ഇലാനിൽ സൈനികരെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം പർവ്വതനിരകളിൽ ഇടിച്ചായിരുന്നു അപകടമുണ്ടായത് ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചെന്നിയുടെ ട്വീറ്റ് തിരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തിരുന്ന തായ്വാനിൽ ഈ സംഭവം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു അപകടത്തിന്റെ കാരണം ഹെലികോപ്റ്ററിന്റെ തകരാറാണെന്നും കാലാവസ്ഥയുടേതല്ലെന്നുമടക്കമുള്ള ആരോപണങ്ങളും വ്യാപകമായി ഉയർന്നു വന്നിരുന്നു കുനൂരിലുണ്ടായ അപകടത്തിൽ ഇന്ത്യൻ സംയുക്ത സൈനിക മേധാവിയടക്കം പതിമൂന്ന് പേരാണ് മരിച്ചത് കോയമ്പത്തൂരിലെ സുലൂർ വ്യോമതാവളത്തിൽ നിന്ന് ഊട്ടിക്ക് സമീപം വെല്ലിംഗ്ടൺ കന്റോൺമെന്റിലേക്കുള്ള യാത്രക്കിടെ നീലഗിരിയിലെ കുനൂരിലെ കാട്ടേരിയിലാണ് അപകടമുണ്ടായത് ബിപിൻ റാവത്തിനു പുറമെ അദ്ദേഹത്തിന്റെ ഭാര്യ മധുലിക റാവത്ത് ബ്രിഗേഡിയർ എൽ എസ് ലിഡർ ലഫ്റ്റനന്റ് കേണൽ വിംഗ് കമാൻഡർ പി എസ് ചൌഹാൻ സ്ക്വാഡ്രൺ ലീഡർ കെ സിംഗ് ജെ ഡബ്ല്യു ദാസ് ജെ ഡബ്ല്യു പ്രദീപ് എ ഹബീർദാസ് സത്പാൽ നായിക് ഗുർസേവക് സിംഗ് നായിക് ജിതേന്ദർ ലാൻഡ് നായിക് വിവേക് ലാൻസ് നായിക് എസ് തേജ എന്നിവരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്നാൽ ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസ് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്ന് വ്യക്തമാക്കി രംഗത്തെത്തി വികൃതമായ ാണ് ഇത്യാണെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അമേരിക്കയുടെ പങ്കെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ ട്വീറ്റ് ദുരുപയോഗം ചെയ്തുവെന്നും ചൈനയുടെ വികൃതമായ ചിന്താഗതിയിലേക്കാണ് ഇത് വിരൽ ചുണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി തത്വമയി ന്യൂസ്